വിത്തെടുക്കുന്നുണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് അകത്തി എടുത്തതിന് ശേഷം കണ്ടോ, വിത്ത് ഇത്തവണ കൊടുക്കുന്ന 25 പേർക്കാണ് ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കുന്ന പീച്ചിലിന്റെ വിത്താണ്. സംഭവമാണ് നോക്കി ഇങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴേക്കും ഒരു ഇതുണ്ടോ? ഹായ്, നമസ്കാരം. ഉണ്ടേ ദേ, ഈ സംഭവം എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കി കണ്ടല്ലോ, ഈ സംഭവമാണ് ഈ സംഭവം ആകുന്നത്. സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ പീച്ചിലിന്റെ ഇന്ന് വിത്ത് ശേഖരിക്കുന്ന ഒരു രീതിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 25 പേർക്കാണ് വിത്ത് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഇതിന്റെ വിത്ത് ശേഖരിക്കാനായിട്ട് പോവുകയാണ്. അതെങ്ങനെയാണ് ശേഖരിക്കുന്നത്, എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. സംഭവങ്ങളോ നോക്കി ഉണ്ടോ? അപ്പം നമ്മളിവിടെ കെട്ടി വെച്ചിരിക്കുന്നതിനാണെന്നറിയോ? ഇതിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അതായത് വിത്ത് നമ്മൾ സാധാരണ രീതിയിൽ വിത്തൊക്കെ ഉൽപ്പാദിപ്പിക്കും. ചിലർ പീച്ചിലിന്റെ വിത്തൊക്കെ വിലക്കൊക്കെ മേടിക്കുന്നുണ്ട്. വിലക്ക് മേടിക്കുമ്പോഴേക്കും വിത്ത് ഡാമേജ് ആയി പോകുന്ന രീതിയുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നെല്ലാം വീഡിയോയും കൂടാണ്. വിളവ് ഇതിന്റെ വിത്ത് ശേഖരണം, അതുപോലെ അത് ഉണക്കി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ്, നമസ്കാരം. ഉണ്ടായി അപ്പം നമ്മളിന്ന് ഉണക്ക പീച്ചിലിന്റെ ഇതൊന്നും ആയിട്ടില്ല. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിച്ചെത്തി പോവാണ്. അപ്പം നമ്മളിത് വിളവെടുക്കുന്നത് എന്നാ മഴയ്ക്ക് മുന്നേ വിളവെടുക്കണം, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ വിത്ത് കൊള്ളത്തില്ല. അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മളിവിടെ കസര കയറണം. ഇത് വേറെ സൈസ് പീച്ചിലാണ്. ഇതാ നമുക്ക് രണ്ട് സൈസ് പീച്ചിലുണ്ട് കേട്ടോ. ഈ സൈസ് ഉണ്ട്, ഈ സൈസ് ഉണ്ട് കേട്ടോ. വൈരം പീച്ചിലല്ലേ നമ്മൾ വിത്തിനെടുക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതായിട്ട് ഉണങ്ങുകയും ചെയ്യണം. അതുപോലെ തന്നെ വെയിൽ, അതായത് മഴയ്ക്ക് മുന്നേ, നല്ല മഴയ്ക്ക് മുന്നേ തന്നെ മൊത്തം വിളവെടുത്ത് കീർത്തിക്കണം ഉണങ്ങിയത്. ഇല്ല ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ഡാമേജ് ആയിട്ട് പോകും, വിത്ത് കൊള്ളത്തില്ല. സംഭവമാണോ നമ്മുടെ അങ്ങനെ ഒരു കൊട്ട സാധനമൊക്കെ അറിയുന്നത്. ഈ കട ചിക്കത്താനായിട്ട് കിടക്കും. ഇനി നമ്മൾ ഇതേ കേറിയിട്ട് വേണം മോളത്തെ എടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഇത് ലാസ്റ്റത്തെ പീച്ചിലാണ് കണ്ടോ, ലാസ്റ്റത്തെ കണ്ടോ. നമ്മൾ അടിസ്ഥാനമായ രീതിയിൽ വിത്ത് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി ഉണക്കുന്ന രീതിയാണ് ഫുള്ളായിട്ട് ഇന്ന് കാണിക്കുന്നത്. ഇങ്ങനെ എടുക്കുക. അപ്പൊ ഞങ്ങള് സാധാരണ രീതിയിൽ ചെയ്യുന്ന ഇതിപ്പം ഇത് കണ്ടോ, ഇങ്ങനെ വിത്ത് എടുത്തതിന് ശേഷം നമ്മൾ പുക കൊള്ളിക്കണ്ടോ, ഇങ്ങനെ അടിക്കുള്ളൂ കണ്ടോ. അപ്പൊ ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ പുക ഇടുന്നതാണ്. നമ്മളിത് വിത്ത് ഇങ്ങനെ അടിക്കുള്ളൂ കണ്ടോ. നമ്മളിങ്ങനെ വിത്ത് അടുക്കി വെച്ചതിന് ശേഷം താഴേന്ന് നമ്മൾ പുകയിടും. അപ്പൊ സാധാരണ രീതി നിങ്ങൾക്കിപ്പോ നോക്കി കഴിഞ്ഞാൽ അറിയാം, രണ്ട് തട്ട രണ്ട് സാധനം. ഒരു തട്ട ഇത് കണ്ടോ, നമ്മുടെ പുളിയാണ് ഉണക്കുന്നത് കണ്ടോ, പുളി ഉണക്കിയിടുന്നതാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് തീ ചെന്നാൽ മതി. അപ്പോഴേക്കും നമ്മൾ ഇത് വൈകിട്ടാണ് നമ്മൾ, ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയതാണ്, ഇത് വൈകിട്ടേ നമ്മൾ പുകയിടാവുള്ളൂ. വൈകുന്നേരങ്ങളിൽ പുകയിടുക, അപ്പൊ നല്ലപോലെ കറുത്ത് വരും. അതിനുശേഷം നമ്മൾ പകൽ സമയത്ത് വെയിലത്തിടുക, എന്നിട്ട് ഇതിന്റെ തൊണ്ട് പൊളിക്കുന്ന രീതി, കെട്ടി വെക്കുന്ന രീതി ഞാനിപ്പോ കാണിച്ചു. അപ്പൊ നമ്മൾ വിത്ത് സൂക്ഷിക്കുന്ന രീതിയാണത്. ഇത് കണ്ടല്ലോ, ഈ രീതി വേണം വരാൻ ഉണ്ടോ, നന്നായിട്ട് കിലുങ്ങണം. അപ്പൊ നമ്മൾ പൊളിച്ച് ഇത് നമ്മൾ പൊളിക്കുകയാണ് കുറച്ചെ കുറച്ചെ. നിസ്സാരമാകുമ്പോൾ എഴുതണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെക്കണം കണ്ടോ. കണ്ടോ, അതെങ്ങനെ വിത്ത് ഇങ്ങനെയാണ് കണ്ടോ. ഇതെങ്ങനെ വേണം പൊളിച്ച് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ പിന്നീട് നമ്മൾ പുകയത്ത് വെക്കാണ്ട്. ഞാൻ നമ്മുടെ കാണിച്ചില്ലായിരുന്നു. ഇതെങ്ങനെ നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാം. നമ്മുടെ ഈ നെടുമ്പോശം നമ്മൾ സൂക്ഷിക്കുന്ന എന്നാന്ന് വെച്ചാൽ കണ്ടോ, അതെ നമ്മുടെ ഇതിനകത്തുനിന്ന് വിത്ത് പോകാൻ തുടങ്ങി കണ്ടോ. നോക്കി ഇതുണ്ടോ, വിത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്ന് പോകും കണ്ടോ. അതെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയോ വിത്ത് കണ്ടോ. അപ്പൊ നമ്മളാ വിത്ത് കണ്ടോ, അതേ പോകുന്നുണ്ടോ. നമുക്ക് ഇതാഴോട്ട് നോക്കിയണ്ടോ, വിത്ത് പോകുന്നുണ്ടോ. നോക്കി അപ്പൊ നമ്മളിത് പൊളിച്ചെടുത്തിരിക്കുക. സാധനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബദ്ധവശം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വിത്ത് പോകും. ഈ രീതി കണ്ടോ, നോക്കി ഈ രീതി നമുക്ക് വിത്ത് പൊഴിഞ്ഞ് നമ്മുടെ ഈ വെറുതെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മളത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചണനൂലോ അല്ലെങ്കിൽ വാഴനൂലോ എന്നെങ്കിലും കാണുന്നത്
അപ്പൊ ഈ സംഭവം ഇത് കണ്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് കടന്നുകൂടെ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ആ പിരി അങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു ഒരെണ്ണം ഇങ്ങനെ വലിച്ചെടുത്താ വേണ്ടോ ആ രീതി. അതിനുശേഷം ചെയ്തുണ്ട് ഈ അറ്റം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് ഈ അറ്റം കൂട്ടി വെക്കണം. എന്നിട്ട് ചെയ്തുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒരു കെട്ടങ്ങ് കെട്ടുക. അപ്പൊ നമ്മുടെ വിത്ത് നമുക്ക് ഇതിൽ നിന്ന് പോകത്തില്ല, നമ്മളെല്ലാം അറിയത്തില്ല വിത്ത് പോകുന്നത്. രണ്ട് സൈഡിന്ന് ഇതുപോലത്തെ ഇത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട്, ഇല്ല നിങ്ങൾക്ക് വാഴക്കച്ചി ഒരു നനച്ചിട്ടാണ് കെട്ടിയാൽ മതി. ഇത് നമ്മുടെ വിത്ത് നഷ്ടം. എന്നിട്ട് ഇത് വെയിലത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത്രയും സാധനം നോക്കി ഇത് പൊളിക്കാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ വെയിലത്ത് വെച്ചോണ്ടിരിക്കാണ്. നമ്മൾ വെയിലത്തും അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതിന്റെ ഒരു വ്യത്യാസം കണ്ടോ, ഇതിനകത്ത് നിറച്ചും വിത്താണ്ടോ, ഇതിനകത്ത് നിറച്ചും കേക്കാവോ ഉണ്ടോ. അപ്പൊ ഇതിന്റെ ഈ കളറ് മാറുന്നുണ്ടോ, അപ്പൊ വിത്ത് നല്ല ഗുണമേന്മയുള്ള വിത്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സംശയം കാണുമായിരിക്കും. ഇപ്പൊ നമ്മള് ഇതുണ്ടോ, നമ്മൾ ഓരോന്ന് ഇത് എടുക്കുക ഉണ്ടോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് വിത്ത് നമ്മൾ എന്നാ കുലുക്കുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും നമുക്ക് കണ്ടോ പോകത്തില്ല. അപ്പൊ ഇതിനകത്ത് വിത്ത് എടുക്കണമെങ്കിൽ തന്നെ നിഷ്പ്രയാസം. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾ അയച്ചു മേടിക്കുന്ന വിത്തുകളില്ലേ പെട്ടെന്നായിരിക്കും ഡാമേജ് ആകുന്നത്, കിളുക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ വിത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് നിങ്ങൾ അറിയണം. നമ്മൾ വിത്ത് എടുക്കുന്നുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് അകത്തി എടുത്തതിന് ശേഷം കണ്ടോ നമ്മൾ വളരെ കണ്ടോ നോക്കി കണ്ടോ വളരെ നിഷ്പ്രയാസം നമുക്ക് വിത്ത് എടുക്കാൻ പറ്റും കണ്ടോ. അതായത് ഇതിനകത്ത് നമ്മുടെ ഒറ്റ വിത്ത് പോലും കാണത്തില്ല കണ്ടോ, ഇതിനകത്ത് ഇനി വിത്തില്ല കണ്ടോ. പെട്ടെന്നാണ് വിത്ത് നമ്മൾ കളക്ട് ചെയ്ത്. പിന്നെ ഇതുപോലെ തന്നെ ഇത് നമുക്ക് ഇഞ്ചയ്ക്ക് പകരം യൂസ് ചെയ്യാം, മേലൊക്കെ തേക്കാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ്. ഇതുണ്ടോ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയ വിത്ത് എന്ന് കണ്ടോ നോക്കി. അതായത് നമുക്ക് നൂറ് കണക്ക് വിത്താണ്, ഇത് നൂറൊന്നും അല്ല കണ്ടോ, നമ്മൾ നൂറൊന്നും അല്ല. ഇപ്പൊ അതിൽ കൂടുതൽ വിത്തുണ്ട് കണ്ടോ. വേറെ സംഭവം കാണിച്ചു തരാം. നമ്മൾ കുപ്പിക്കകത്താണ് വിത്ത് കളക്ട് ചെയ്യുന്നത് കണ്ടോ. ഇത് നമ്മുടെ മറ്റേ വൈരം ബീച്ചിലിന്റെ എന്താ ഈ മൂന്ന് സൈസ് വിത്ത് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാനൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കാം. ഞാനിപ്പോ ഇത് എടുത്ത വിത്തുകളാണ്. എടുത്ത വിത്തുകൾ ഞാൻ നിങ്ങൾ മനെ കിടക്കാനോടിച്ച് ഞാനിപ്പം ഇതിൽ നിന്ന് എടുത്ത വിത്തുകൾ ഞാൻ ഇത് ഇങ്ങോട്ടിട്ട് കണ്ടോ. ഇത് നിങ്ങൾ കാണാമല്ലോ ശരിക്ക്. നമ്മൾ വിത്ത് അയച്ച് മേടിക്കുന്നവർക്ക് കളിപ്പീര് പറ്റാതിരിക്കാൻ ഇപ്പൊ ഇത് രണ്ടാം അതെ വേറൊരു വിത്ത് ഞാൻ ഇടുവാണ്. ഇത് തന്നെയാണ് പീച്ചിലിന്റെ വിത്ത് കണ്ടോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അയച്ച് മേടിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പൊ നമ്മളിപ്പോ പാത്രത്തിൽ ഇപ്പം ഇതിനകത്തുനിന്ന് എടുത്ത വിത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരെണ്ണം എടുക്കാൻ നോക്കണം. ഇത് കണ്ടല്ലോ, നമ്മളിത് വീഡിയോ കട്ട് ചെയ്യുന്നില്ല, നോക്കണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. നല്ല കട്ട് ചെയ്യണ്ട കണ്ടോ, മറ്റത് ഒടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒടിയും, പക്ഷെ ഇത് ഒടിയത്തില്ല കണ്ടോ. അപ്പൊ അതിനകത്ത് നല്ല രീതി ഉണ്ട്. ഇത് കണ്ടോ, ഇത് പൊളിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ്, ഞാൻ കാണിച്ചു തരുമെങ്കിലും ഇതാണ്. ഇത് കണ്ടല്ലോ, ഇതാണ് ഇത് കണ്ടത്, ഇതാണ് ഒറിജിനലായിട്ടുള്ള വിത്ത് കണ്ടോ. പക്ഷെ നമ്മൾ ഇത് ഇതൊരെണ്ണം ഞാനിപ്പോൾ ഒടിച്ച് കാണിക്കാവേ. ഇപ്പൊ അത് നമ്മൾ വ്യത്യാസം കണ്ടോ, ഇത് ഒടിക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഇത് കീറി എടുത്താൽ എന്ത് ചെയ്ത് കണ്ടോ. അപ്പൊ ഇതാണ് ഒറിജിനൽ വിത്ത്. അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിക്കുക, വിത്ത് മേടിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഗുണമേന്മയുള്ള വിത്ത് മാത്രമേ നിങ്ങൾ മേടിക്കാവുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ ചെയ്യുന്ന പരിപാടി, ഇപ്പൊ ഇത് പൊളിച്ചു കഴിഞ്ഞായിരുന്നു. ഇത് പൊളിച്ചതിന് ശേഷം നമ്മൾ പകൽ സമയത്താണ് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇതുപോലെ കെട്ടി വെച്ചാൽ മതി കണ്ടോ. ഈ രണ്ടറ്റവും കെട്ടി വെക്കണം കണ്ടോ, ഈ മൂള വശം കെട്ടി വെക്കണം, താഴെ വശം കെട്ടി വെച്ചാൽ നമ്മളിതേ ഇത് ഞാനിപ്പോ കൂലിക്ക് കേൾപ്പിക്കുന്നത് ഇതാണോ കണ്ടോ. അപ്പൊ ഈ രീതി വിത്ത് കുലുങ്ങണം. അതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ വിത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം, കാരണം ഇതൊരിക്കലും ഡാമേജ് ആയിട്ട് പോകത്തില്ല. അതിനുശേഷം പകൽ സമയത്ത് നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് പൊളിച്ചെടുക്കുക. നല്ല വെയിലുള്ളിടത്തോട്ടോ ചരലിന്റെ മുകളിലോട്ടോ നമുക്ക് ചുമ്മാ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോ നമുക്ക് ഇതിപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പൊ ഈ സംഭവം നമ്മളിപ്പോ ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, നമ്മളിത് കെട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് വേണം ഇപ്പൊ നമുക്ക് വലിച്ചെറിയാം. ഇങ്ങനെ ഇത് കണ്ടോ കണ്ടോ, ആ വിത്തുകൾ ഒരെണ്ണം പോലും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതാണ് പ്രത്യേകത കണ്ടോ. മഴ വരുവാണെങ്കിൽ എളുപ്പത്തിൽ ഒന്ന് വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് വിത്ത് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും കണ്ടോ. അതോടൊപ്പം തന്നെ നമ്മള് വിത്ത് ഇത്തവണ കൊടുക്കുന്ന 25 പേർക്കാണ് ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കുന്ന പീച്ചിലിന്റെ വിത്താണ്. അതോടൊപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട രീതി, നിങ്ങൾ സാധാരണ രീതി, ഞാൻ ഒരു ചെറിയ രീതി കൃഷിയൊക്കെ നടത്തുന്നതാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിത്തുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ്, പിൻകോഡ്, അടക്കം കറക്റ്റ് അഡ്രസ് ആയിരിക്കണം നമുക്ക് കമന്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് കൂടി, പേജിലും നമ്മുടെ വീഡിയോസ് ഇടുന്നുണ്ട്, കലേഷ് കമൽ മാമനും മക്കളും എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പേജ് കൂടെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ ബൈ.